പിന്നെ അവധിയൊക്കെ അടിച്ചു പൊളിച്ചോ? അടിച്ചു പൊളിക്കാൻ ഒന്നും കിട്ടിയില്ല അല്ലേ, കുറച്ചു ദിവസമല്ലേ കിട്ടുള്ളൂ. ഉള്ള ദിവസം അടിച്ചു പൊളിച്ചോ? അതെങ്ങനെയാ, കൊറോണ കാരണം കാര്യമായിട്ട് അടിച്ചു പൊളിക്കാനൊന്നും പറ്റില്ലല്ലോ. നല്ല ചെറിയ തോതിലൊക്കെ ആഘോഷിച്ചു അല്ലേ. ഏതാതുകൊണ്ട് മടിയുണ്ടോ? ചിലരൊന്നും വന്നിട്ടില്ലല്ലോ, 23 പേരായിട്ടുള്ളൂ. മടി പിടിച്ചു തോന്നണ്ടോ? അപ്പൊ അതില് വെറുതെ ഇങ്ങനെ മറ്റേ സാധനങ്ങളൊക്കെ ഇട്ട്, അത് തന്നെ. അല്ലാതെ വേറെ എന്തില് സാധനങ്ങൾ ഇട്ടു? മുറ്റത്ത് തന്നെ ഒരു ചെടിയുണ്ട്. അതേല് തന്നെ അരളിയില്ലേ? ഓക്കേ, നല്ല രസമായിരിക്കും ചെടിയുടെ മീതെ ചെയ്യുമ്പോ. അല്ല, കഴിഞ്ഞ ആഴ്ചയില് നിങ്ങളെ പേപ്പറിൽ വായിച്ചോ, നമ്മളൊരു പാഠം പഠിച്ചില്ലേ സുഗതകുമാരി ടീച്ചർ? സുഗതകുമാരി ടീച്ചർക്ക് കൊറോണ കിട്ടി, ബാധിച്ചിട്ട് അവര് മരിക്കുക ചെയ്തേ. അതുകൂടാതെ കൊറോണ കൂടി വന്നു കഴിഞ്ഞപ്പോ അവര് കൊറേ കൂടി വീക്കായി അല്ലേ. അപ്പോ നമ്മള് എല്ലാവർക്കും സങ്കടായി. കാരണം അത്ര വെറൊരു കവി മാത്രായിരുന്നില്ല അല്ലേ, നിങ്ങള് വായിച്ചിട്ടുണ്ടാവണം പേപ്പറില്. ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു, അതെ, ഒരുപോലെ സ്നേഹിച്ച കവയിത്രിയാ അല്ലേ. കവിത മാത്രല്ല അവരുടെ വിഷയമായിരുന്നത്, അതിനേക്കാൾ ഉപരിയായിട്ട് പ്രകൃതിയെ മനുഷ്യരെ നശിപ്പിക്കുമ്പോ അവിടെ ഒക്കെ കവയിത്രി എത്തുമായിരുന്നു. പ്രകൃതിയുടെ നേരെയുള്ള മനുഷ്യന്റെ ചൂഷണങ്ങൾക്കെതിരായിട്ട്, അതുപോലെ തന്നെ മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുമ്പോള്, പ്രത്യേകിച്ച് പെൺകുട്ടികള്, പ്രായമായവര്, ആരോരും ഇല്ലാത്തവര്, നിരാലംബര്, അവരെയൊക്കെ സഹായിക്കാനായിട്ട്, അവരെയൊക്കെ ഉയർത്താനായിട്ട് അവര് അഭയ എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തി വന്നിരുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലെ, അഭയ എന്ന തിരുവനന്തപുരത്ത്. അതുപോലെ മാനസികാരോഗികളോടൊക്കെ സമൂഹം എപ്പോഴും അവരെയൊക്കെ അകറ്റി നിർത്തുന്നവരാണ് ഇന്നത്തെ പൊതുസമൂഹമൊക്കെ. അപ്പോ അവിടെയൊക്കെ ചെന്ന് മാനസിക രോഗാശുപത്രിയിലൊക്കെ ചെന്നിട്ട് അവരുടെ ആ ദയനീയ സ്ഥിതി ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത കവയിത്രിയാണ്. അപ്പൊ എന്തായാലും അവരുടെ നഷ്ടം നമ്മുടെ സാഹിത്യ ലോകത്തും മാത്രമല്ല, മനവരാശിക്ക് തന്നെ വലിയ നഷ്ടമാണെന്ന് പറയാം. അപ്പോ മരത്തിനെയും മണ്ണിനെയും പക്ഷിയും ഒക്കെ സ്നേഹിച്ചവളായിരുന്നു. നിങ്ങൾക്ക് മരത്തെ ഇഷ്ടമാണോ? പരിസ്ഥിതിയോടുള്ള നിങ്ങളുടെ സമീപനം എന്താ? വെറും ചൂഷക വസ്തുവായിട്ട് മാത്രമാണോ പരിസ്ഥിതിയെ, പ്രകൃതിയെ നിങ്ങൾ കാണുക? പ്രകൃതിയെ കൂടാതെ മനുഷ്യന് നിലനിൽപ്പില്ല അല്ലെ. നിങ്ങള് ഒളപ്പമണ്ണയുടെ ഒരു പാഠം പഠിച്ചില്ലേ, എന്ത് വിദ്യാലയാന്ന്? ഈ ലോകം തന്നെ ഒരു വിദ്യാലയമാണെന്ന് പഠിച്ചു അല്ലെ. ഈ ലോകം വലിയ വിദ്യാലയമാണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇവിടുത്തെ പുല്ലും പുഴും ചെടിയും അതുപോലെ തന്നെ എന്താ കിളികളും ആകാശവും ും റോസപ്പൂസും ഒക്കെ വലിയ വലിയ പാഠപുസ്തകങ്ങളാണ് നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് സുഗതകുമാരി ടീച്ചറെ കുറിച്ച് പറയായിരുന്നു. നമ്മള് പഠിച്ചതാണല്ലോ അവരുടെ ഒരു പാഠം, ഒരു കത്ത് പഠിച്ചതാണല്ലോ. അപ്പൊ ടീച്ചറെ കുറിച്ച് നമ്മള് പറഞ്ഞു, പിന്നെ മരത്തെ കുറിച്ചാണ് നമ്മള് പറയണേ അല്ലേ. അപ്പോ മരം എന്ന് പറയുമ്പോ ഒരു ജീവനില്ലാത്ത വസ്തുവായിട്ട് നമുക്ക് തോന്നും, പക്ഷെ നിങ്ങൾ സയൻസിൽ പഠിക്കുന്നുണ്ട് അതൊരു ലിവിങ് തിങ് ആണെന്ന്. അചേതനല്ല, ജീവനില്ലാത്ത വസ്തുവല്ല, അചേതനാണെന്ന് നമുക്ക് പറയാം. സചേതനം എന്ന് പറഞ്ഞാൽ സചേതന വസ്തുക്കളുണ്ട്, അചേതന വസ്തുക്കളുണ്ട്. ഇപ്പൊ മനുഷ്യര്, മൃഗങ്ങള്, പക്ഷികള്, പുഴുക്കള്, എന്താ പറവകള്, ഇതൊക്കെ സചേതനങ്ങളാണ് അല്ലെ, ചേതനയുള്ളത്, ജീവനുള്ള. അചേതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ജീവൻ ഇല്ലാത്തവ, പക്ഷേ എന്താ കല്ല്, മരം, എന്താ പറയാ, പുസ്തകം, ബോർഡ്, കൊട, അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ അചേതനങ്ങളാണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ മരം എന്ന് പറയുമ്പോ, ചെടി എന്ന് പറയുമ്പോ, അവയ്ക്ക് നിങ്ങൾ പറയും, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലിവിങ് തിങ് ആണ്, ജീവനുള്ളത് തന്നെയാണ്. മരാണെങ്കിലും ചെടിയാണെങ്കിലും അതിന് ജീവനുണ്ട് അല്ലെ. അതുകൊണ്ടാണ് അത് വളരുന്നത്, അത് ശ്വസിക്കുന്നത്, അത് ഭക്ഷണം പാകം ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ പോലെ ചിന്തിക്കാനോ പറയാനോ ഒക്കെ പറ്റുന്നില്ലെങ്കിലും അവയ്ക്കും ജീവനുണ്ട് അല്ലെ. അപ്പൊ ചിലര് മരത്തെ നിഷ്കരുണം വാർത്തു മുറിച്ചൊക്കെ കളയാറുണ്ട്. അപ്പോ ഈ സുഗതകുമാരി ടീച്ചർ പറയുന്നുണ്ട്, ഒരു മരം നടും, ഒരു മരം മുറിക്കുമ്പോ നമ്മൾ 10 മരം എങ്കിലും അതിന് പകരം നടണം. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? ഒരു മരം മുറിക്കുമ്പോ ഒരു 10 മരം എങ്കിലും പകരം നമ്മൾ നടണം. കാരണം ഒരു മരം മുറിക്കാനായിട്ട് ചിലപ്പോ വളരെ ഈസിയാ,
പക്ഷെ ആ പത്ത് മരങ്ങൾ നടാൻ മണിക്കൂർ കൊണ്ട് ചിലപ്പോ ഒരു വലിയ മരത്തെ നമുക്ക് വീഴ്ത്താനായിട്ട് സാധിക്കും അല്ലേ. പക്ഷെ അതുപോലെ ഒരു പത്ത് മരത്തെ വീഴ്ത്താനായിട്ട് ഒരു പക്ഷേ ഒരു കൂടി വന്ന ഒരു ദിവസം മതിയാകും. പക്ഷേ ഒരു മരം അത്രയും വളർന്നു പന്തലിച്ച് ഒരു മഹാമരമാവണെങ്കിൽ എത്ര വർഷം വേണ്ടി വരും? അമ്പതോ നൂറോ വർഷങ്ങൾ. ചിലപ്പോ നിങ്ങൾ റോഡരികിൽ കണ്ടിട്ടുണ്ടാവും മുത്തശ്ശിമാവുകള്, വലിയ ആൽമരങ്ങള് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ അപ്പൊ ഒരു വർഷം കൊണ്ട് രണ്ടു വർഷം കൊണ്ട് ഒന്നും അല്ല ഒരു ചെടി മരമായി മാറുന്നത്, എത്രയോ വർഷങ്ങള് വേണ്ടി വരും അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് എന്താ പറയൂ, എന്റെ വീടിന്റെ റോഡിന്റെ അടുത്തൊരു വലിയൊരു മരം ഉണ്ടായിരുന്നു, കൊറേ നാളായിരുന്നു അത് നിക്കണ്ടായിരുന്നു. പിന്നെ അത് നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ട് കൊറേ വലിയ ശിഖരങ്ങളൊക്കെ വന്ന് പിന്നെ ലാസ്റ്റ് അത് വെട്ടി കളഞ്ഞു. കൊറേ വർഷങ്ങളെടുത്ത് പൂക്കളൊക്കെ ഉണ്ടായതാണ് പറഞ്ഞത്. വെട്ടിക്കളയാനൊക്കെ എന്തൊരു ഈസിയാണ് അല്ലേ. ചിലപ്പോ അതൊരു ശല്യമായി മാറുമ്പോ നമ്മള് അത് വെട്ടിക്കളയും, അല്ലെങ്കിൽ എന്താ അതിന്റെ തടിക്ക് വേണ്ടിയിട്ട് നമ്മള് വെട്ടിക്കളയും, അല്ലെങ്കിൽ അത് ഫലം നൽകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ നമ്മള് വെട്ടിക്കളയാറുണ്ട്. പക്ഷേ അപ്പോ നമ്മള് മനസ്സിലാക്കുന്നത് ഇത് തന്നെയാണ്, സുഗതകുമാരി ടീച്ചർ ഇതുപോലെ ഒരു വനം തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചതായിട്ട് നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും. കൃഷ്ണവനം എന്ന പേരില് വലിയ സ്മാരകങ്ങളോ ബിൽഡിങ്ങുകളോ ഉണ്ടാക്കുക അല്ല വേണ്ടത്, മരങ്ങൾ നടുകയാണ് ചെയ്യുന്നത്. ശരിക്കും മരങ്ങൾ എന്താ, അത് നമ്മുടെ എന്താ പ്രാണൻ തന്നെയാ, പ്രാണവായു നൽകുന്നത് മരങ്ങളാണ്. മരം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാണവായു കിട്ടും, ഓക്സിജൻ കിട്ടും, ഓക്സിജൻ നൈട്രജൻ കൃത്യമായിട്ടും നമ്മൾ ശ്വാസം മുട്ടി മരിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് വൃക്ഷസ്നേഹികളായിട്ടുള്ള നമ്മുടെ കവയിത്രിയും അതുപോലെ മറ്റു പ്രകൃതി സ്നേഹികൾ പരിസ്ഥിതിവാദികൾ മരത്തിന് സ്തുതി പാടുന്നവര് മരം മുറിക്കരുത് അല്ലെങ്കിൽ മരം വെക്കൂ, റോഡരികില് ധാരാളം മരം വെക്കാനായിട്ട് ഇങ്ങനെ നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അസറ്റാണ് അല്ലെ, നമുക്ക് വരും തലമുറയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ്. സ്വർണ്ണായാലും പണമായാലും അത് വാങ്ങി അത് ഉണ്ടാക്കി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് നഷ്ടപ്പെടാം അല്ലെ, അത് കുറഞ്ഞു പോകാം. പക്ഷെ മരങ്ങൾ നമ്മൾ നട്ടു കഴിഞ്ഞാൽ അത് വരും തലമുറയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണെന്ന് പറയാം. അപ്പൊ നമ്മൾ പഠിക്കാൻ പോണതും മരവുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ്, മരവുമായി ബന്ധപ്പെട്ട ഒരു പാഠം. നിങ്ങളുടെ അടിസ്ഥാന പാഠാവലിയില് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാഠം കിടക്കുന്നുണ്ട്. അടിസ്ഥാന പാഠാവലിയാണ്, അതിലെ ആദ്യത്തെ പാഠം കിടക്കുന്നത് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ. ബുക്ക് എടുക്കണ്ട, ഞാൻ പറയണത് ശ്രദ്ധിച്ചാ മതി. ഓക്കെ, വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ. പണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിസ്ഥിതി ദിനത്തില്, പരിസ്ഥിതി ദിനം എന്താ, പരിസ്ഥിതി ദിനം, എൻവയോൺമെന്റൽ ഡേ, ജൂൺ 5 സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ചെടികൾ വൃക്ഷത്തൈകൾ വിതരണം ചെയ്യും. നിങ്ങളൊക്കെ അത് കൊണ്ടുപോയിട്ട് വീടുകളിൽ നിങ്ങളുടെ പറമ്പുകളിലൊക്കെ നടും ഇല്ലേ. ഈ കൊറോണ കാലത്തും പലരും ലോക്ക്ഡൌൺ കാലത്ത് പറയാം, 2020 നമ്മുടെ ഇങ്ങനെ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നട്ട ചെടിയാണ് ഇന്നത് മരമായി. ചെടികളും നട്ടിട്ടുണ്ട്. അപ്പൊ അടുത്ത തലമുറയ്ക്ക് വേണ്ടി, അടുത്ത തലമുറയെ നിങ്ങക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പോ ആ വർഷവും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, പണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ എന്താ നമ്മുടെ ഗവൺമെന്റ് കേരള സർക്കാർ ഇങ്ങനെ ചെയ്തു, വൃക്ഷത്തൈ നടുമ്പോ കുട്ടികളോട് ഒരു പുസ്തകം കൂടി കരുതാൻ പറഞ്ഞു. എന്നിട്ട് ആ പുസ്തകത്തിൽ എഴുതി വെക്കണം ഏത് വൃക്ഷത്തൈയാണ് കിട്ടിയത്, എന്നാണ് കിട്ടിയത്, എന്നാണ് അതിന്റെ ഓരോ സ്റ്റെപ്പുകൾ എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു. ഒരു ദിവസം നോക്കുമ്പോ ചിലപ്പോ ഒരേ ഇല വന്നിട്ടുണ്ടാവും, അടുത്ത ദിവസം നോക്കുമ്പോ പുതിയ ഇല വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ശാഖ പുതിയതായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ നീളം, അതിനെത്ര ശാഖകൾ വന്നു, ഇലകൾ വന്നു, അങ്ങനെ അത് കൂടാതെ പേരിട്ട് വിളിക്കാൻ പറഞ്ഞു. പേരിട്ട് വിളിക്കുമ്പോ നമുക്കറിയാം ആ മരത്തിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് കൂടുതൽ തോന്നും അല്ലെ. നമുക്ക് ഇഷ്ടമുള്ളതിനെ നമ്മൾ പേരിട്ട് വിളിക്കുക.
വീടുകളിൽ ഇപ്പോ പെറ്റ് ആനിമൽസ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവും അല്ലേ, പട്ടി പൂച്ചയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തിനൊക്കെ വളർത്തുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിന് നല്ലൊരു പേര് നിങ്ങൾ കണ്ടുപിടിക്കും ആദ്യം തന്നെ അല്ലെ. അപ്പൊ അതുപോലെ മരത്തിന് ഒരു ഇഷ്ടപ്പെട്ട ഒരു പേര്, ചക്കീന്നോ കല്യാണിന്നോ ലക്ഷ്മിന്നോ ഒക്കെ ഒരു പേരൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാലോ കുറച്ചുകൂടി ഒരു അടുപ്പം നമുക്ക് തോന്നും. അപ്പൊ അതില് പൂവുണ്ടാവുമ്പോ, കായ് വരുമ്പോ, ഇല വരുമ്പോ ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ അതിൽ നിന്ന് ഒരു വിത്ത് ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഫലം ഉണ്ടായി, ഒരു ഫ്രൂട്ട് ഉണ്ടായെങ്കിൽ അത് തിന്നുമ്പോ ഭയങ്കര രുചി തോന്നും അല്ലെ. അപ്പൊ അതാണ് മരത്തെയും നമ്മളെ പോലെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോ എന്താ പറയാ, എല്ലാവരും അങ്ങനെ കരുതി കഴിഞ്ഞു കഴിഞ്ഞാ ഈ പ്രപഞ്ച ഈ ലോകം തന്നെ ഈ ഗോളം തന്നെ രക്ഷപ്പെടും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഈ വിഷപ്പുകയും ഇതൊക്കെ ശ്വസിച്ച് ശ്വസിച്ച് നമ്മള് ക്യാൻസർ രോഗികളായിട്ട് മാറും. അപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്നത് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഒരു എന്താ പറയാ ഒരു ഭാഗമാണ്, ഒരു പാഠമാണ്. അതിന്റെ പേര് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ. രവീന്ദ്രനാഥ ടാഗോർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെ അറിയാം, നിങ്ങക്ക് ജനഗണമന കമ്പോസ് ചെയ്ത ആളല്ലേ. അപ്പോ രവീന്ദ്രനാഥ ടീച്ചറെ റഫ് ബുക്കിൽ എഴുതിയാ മതിയാ? ഓ മതി മതി. ശരി മാം. ഓ മതി, റഫ് ബുക്കിൽ എഴുതിയാ മതിയാ? ആ പറഞ്ഞു കേക്കണില്ലേ അമ്മ. രവീന്ദ്രനാഥ ടാഗോർ എഴുതിയതാണ് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ, പാഠത്തിന്റെ പേര്. പാഠത്തിന്റെ പേര്. ഇനി രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം പറയാം. നിങ്ങൾ ആദ്യം പറഞ്ഞു എന്താ, ജനഗണമന നമ്മുടെ ദേശീയ ഗാന രചയിതാവ് അല്ലേ. ആ ഏത് അവസരത്തിലും എല്ലാ ദിവസവും സ്കൂളിലുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മള് അസംബ്ലിയിലൊക്കെ ഓക്കെ. ദേശീയ ഗാന രചയിതാവ്, നമ്മുടെ നാഷണൽ ആന്തം, ദേശീയ ഗാനം. പിന്നെ രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് പിന്നെ ആർക്കും എന്തൊക്കെ പറയാം, വേഗം പറഞ്ഞേ. ഫ്രീഡം ഫൈറ്റർ 1861 ജനിച്ചു, 1941 മരിച്ചു. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഏതാണ്, ഏത് നാട്ടുകാരനാ? ബംഗാൾ. വെരി ഗുഡ്. ബംഗാളിലെ കൽക്കട്ടയില് പ്രസിദ്ധമായ സ്ഥലമാണ് അല്ലെ. എന്ത് കാണുന്നില്ല? ദേശീയ ഗാനത്തിന്റെ ചിഹ്നം കാണുന്നില്ല. അത് മാഞ്ഞു പോണെന്താ, സ്വാതന്ത്ര്യ സമര സേനാനി നമുക്ക് പറയാം അല്ലെ. സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് പറയാം. പിന്നെ പിന്നെ എന്തൊക്കെ അറിയാം നിങ്ങക്ക്? പിന്നെ മാം ഗീതാഞ്ജലി. ഗീതാഞ്ജലി, വെരി ഗുഡ്. ഗീതാഞ്ജലിക്ക് എന്താ അവാർഡ് കിട്ടിയത്? വളരെ പ്രശസ്തമായിട്ടുള്ള വലിയ ബഹുമതി കിട്ടിയിട്ടുണ്ട് ഗീതാഞ്ജലി. ഗീതാഞ്ജലി അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലി എന്ന കാവ്യ സമാഹാരത്തിന് ലഭിച്ചിട്ടുള്ള നോബൽ പ്രൈസ് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് വാങ്ങി അദ്ദേഹം. അത് വാങ്ങിയ ആരൻ അല്ലേ, നോബൽ പ്രൈസ്. അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലി എന്ന പുസ്തകത്തിനകത്ത് എന്തോ
ഏതെല്ലാം നിലയിലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞു സ്വാതന്ത്ര്യ സമര സേനാനി കവി മാത്രായിരുന്നില്ല കവി അത് പറയാം 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 ഇത് കഴിഞ്ഞ നമുക്ക് പറയാം കവി നാടകകൃത്ത് ബംഗാൾ കഴിഞ്ഞിട്ട് കൽക്കട്ട ബംഗാളിലെ കൽക്കട്ടയിലാണ് അദ്ദേഹത്തിന്റെ ജനനം നാടകകൃത്താണ് പിന്നെന്താ കഥാകൃത്താണ് അദ്ദേഹം പിന്നെ ചിത്രകാരനാണ് പെയിന്റർ ആർട്ടിസ്റ്റ് ഒക്കെയാണ് നല്ല എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നൊക്കെ നമുക്ക് പറയാം ഫിലോസഫർ ആണ് അദ്ദേഹം തത്വചിന്തകൻ ഇത് ചെലപ്പോ പൊക്കി കഴിഞ്ഞ എല്ലാം പോകും കേട്ടോ ഉറപ്പില്ല ചെലപ്പോഴേ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ട് ആ പറ മായ്ക്കുന്നില്ല ഞാൻ ആ പിന്നെന്താ തത്വചിന്തകൻ കളർ മാറിപ്പോയി സാറല്ല തത്വചിന്തകൻ വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നൊക്കെ നമുക്ക് വിളിക്കാം മാം ഈ കവി കഴിഞ്ഞിട്ട് എന്താണ് നാടകകൃത്ത് കഥാകൃത്ത് ചിത്രകാരൻ തത്വചിന്തകൻ വിദ്യാഭ്യാസ വിചക്ഷണൻ പിന്നെ അപ്പോ അങ്ങനെ വിചക്ഷണൻ ബഹുമുഖ പ്രതിഭ എന്നൊക്കെ നമുക്ക് വിളിക്കാം അല്ലെ പിന്നെ അദ്ദേഹത്തിന്റെ വലിയ സംഭാവന പറഞ്ഞു അതേതാ ഒരു കൂട്ടുകാരി പറഞ്ഞല്ലോ അവിടെ ആരാ പറഞ്ഞത് ശാന്തിനികേതൻ ആ വെരി ഗുഡ് ശാന്തിനികേതൻ അതെന്താ പാട്ട് ഡാൻസ് പാട്ടൊക്കെ അനുബന്ധിച്ചൊരു സ്കൂള് സ്കൂളല്ല ശരിക്കും അതൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്തത് അദ്ദേഹം സ്ഥാപിച്ച ശാന്തി നികേതൻ വിശ്വഭാരതി സർവകലാശാല എന്നറിയപ്പെട്ടു പിൽക്കാലം അത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ പറയാ അതൊരു ചെറിയൊരു വിദ്യാഭ്യാസ സ്ഥാപനമല്ല ഒത്തിരിയേറെ വിഷയങ്ങള് പഠിപ്പിക്കുകയും അതിൽ ഗവേഷണം നടത്തുകയൊക്കെ ചെയ്യുന്ന കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാത്മാഗാന്ധി സർവകലാശാല കാലിക്കട്ട് സർവകലാശാല വിശ്വഭാരതി സർവകലാശാലയായിട്ട് മാറുന്നുണ്ട് ഒത്തിരി എന്താ വലിയ പിന്നെ ആ ശാന്തിനികേതന്റെ പ്രത്യേകത എന്താണെന്നറിയോ ആർക്കെങ്കിലും അറിയോ ശാന്തിനികേതന്റെ പ്രത്യേകത ഡാൻസും പാട്ടൊക്കെ അതല്ല അതിനേക്കാൾ ഉപരിയായിട്ട് അതിന്റെ ഒരു അത് ഒരു വ്യത്യസ്ത യൂണിവേഴ്സിറ്റിയാണ് ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മള് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ആ അതിന്റെ പ്രവേശന കവാടം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോന്ന് അറിയില്ല ചിലരെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ വലിയൊരു ഗേറ്റും അതിന്റെ മുകളില് കോളേജ് മറ്റേ യൂണിവേഴ്സിറ്റിയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അത് എല്ലാ യൂണിവേഴ്സിറ്റിയിലും കാലിക്കട്ടിലും മാത്രമല്ല എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഏത് ഏത് യൂണിവേഴ്സിറ്റി ആണ് അതിന്റെ പേര് അത് സ്ഥാപിച്ച വർഷം അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ അതിനുള്ളിൽ കഴിഞ്ഞാല് വലിയ വലിയ ബിൽഡിങ്ങുകളും ഒക്കെ അങ്ങനെ ഒത്തിരി ഏക്കർ കണക്കിന് ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടാവും ഒത്തിരി ബിൽഡിങ്ങുകളും ഓഫീസുകളും കാര്യങ്ങളും ഒക്കെ അതിനോട് അനുബന്ധിച്ചുണ്ടാവും അല്ലേ പക്ഷേ ഈ ശാന്തി നികേതനിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ വിശ്വഭാരതി അദ്ദേഹം സ്ഥാപിച്ച ശാന്തിനികേതൻ പിന്നീട് അറിയപ്പെട്ടത് പിന്നീട് വിശ്വഭാരതി സർവകലാശാല എന്ന പേരിലേക്ക് പിന്നെ ആ പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത് കേട്ടോ അതൊരു വലിയ സർവകലാശാലയായിട്ട് പിന്നെ മാറുകയാണ് നമ്മൾ പറഞ്ഞത് അവിടുത്തെ വിദ്യാഭ്യാസ രീതിയുടെ പ്രത്യേകതയാണ് അപ്പൊ ഇന്ന് നമ്മൾ സാധാരണ സ്കൂളുകളിൽ നിങ്ങൾ വരുമ്പോ എങ്ങനെയാണ് ക്ലാസ് മുറികളിലൊക്കെ ഇരുന്ന് പഠിക്കുന്നു നമ്മുടെ സ്കൂള് വലിയൊരു ബിൽഡിംഗ് ആണ് അല്ലെ ആറ് നിലയുള്ള വലിയൊരു ബിൽഡിംഗ് ആണ് അപ്പൊ മിക്കവാറും സ്കൂളുകളൊക്കെ നമ്മൾ അങ്ങനെയാണ് കാണുക കഴിഞ്ഞോ മാറ്റിക്കോട്ടെ അകത്തിരിക്കാൻ അധികം ഇഷ്ടമുള്ള ആളല്ലായിരുന്നു അദ്ദേഹം നമ്മള് പറഞ്ഞില്ലേ വന്ന് പഠിപ്പിക്കും അതായത് അതിന്റെ ഒരു ഇങ്ങനെ കല്ലും ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ വലിയ വലിയ കോൺക്രീറ്റ് മന്ദിരങ്ങളായിരുന്നില്ല കോൺക്രീറ്റ് മന്ദിരങ്ങൾക്ക് പകരം എല്ലാവരും മ്യൂട്ട് ചെയ്തേ എല്ലാവരും
പ്രകൃതിക്കും മനുഷ്യനും മണ്ണിനും പരിസ്ഥിതിക്കൊക്കെ ഇണങ്ങിയ തരത്തിലുള്ള കൊച്ചു കൊച്ചു മാടങ്ങള് പുല്ലുകൊണ്ടും വക്കിയോലു കൊണ്ടൊക്കെ തീർത്ത കൊച്ചു കൊച്ചു മാടങ്ങളാണ്, കൊച്ചു കൊച്ചു മാടങ്ങളായിരുന്നു ഉണ്ടായിരുന്നേ. പിന്നീട് അതിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. ആദ്യം അങ്ങനെയായിരുന്നു അത്. അപ്പൊ അതുപോലെ അവിടേക്കുള്ള റോഡ് വലിയ ടാറിട്ട വീതിയുള്ള റോഡുകളൊന്നുമല്ല, വലിയ കമാനങ്ങളോ ഇതുപോലെ തന്നെ വലിയ ഗേറ്റോ വലിയ അതൊന്നും നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. നമുക്കതൊരു ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാണ് നമുക്ക് തോന്നില്ല. ഇനി ഫോട്ടോ മിസ് പിന്നെ കാണിച്ചു തരാം. മിസ് ആ പെൻഡ്രൈവ് എടുക്കാനായിട്ട് പറഞ്ഞു, അടുത്ത ദിവസം കാണിച്ചു തരാം കേട്ടോ. ടാഗോറിന്റെ മറ്റൊക്കെ ഫോട്ടോ അടുത്ത ദിവസം കാണിച്ചു തരാം. അപ്പോ എന്താ ഞാൻ പറഞ്ഞത്? അത് മതി, ഓരോരുത്തർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത്, ജസ്റ്റ് ആ സൂചനകൾ മാത്രം, പോയിന്റ്സ് മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അപ്പോ അതിന്റെ കെട്ടിലും മട്ടിലും എന്താ രീതിയിലും സമ്പ്രദായത്തിലും ഒക്കെ ഒത്തിരി വ്യത്യസ്തത പുലർത്തിയിരുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ വിളിക്കാറുണ്ട്. അദ്ദേഹം പറയാറുണ്ട് പ്രകൃതിയാണ് ഏറ്റവും വലിയ ഗുരു എന്ന്, നേച്ചർ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയാറുണ്ട്. അത് തന്നെയാ ഉളപ്പം മണ്ണ ചെറിയ നമ്മളെ പഠിപ്പിച്ചത്. ഉളപ്പം മണ്ണ പഠിപ്പിച്ചത് എന്താ, എന്തായിരുന്നു ആ പാഠത്തിന്റെ പേര്, നമ്മൾ പഠിച്ച കവിതയുടെ പേര്? എല്ലാ നേച്ചറും നമ്മക്കൊരു വിദ്യയാണ്. നമ്മൾ പഠിച്ച ഉളപ്പം മണ്ണയുടെ പാഠം എന്റെ വിദ്യാലയം അല്ലേ. എന്റെ വിദ്യാലയം ഈ പ്രകൃതിയാണ്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ പ്രകൃതിയാണ് ഏറ്റവും വലിയ ഗുരു അല്ലെ. പുല്ലിന്നും ഒരു കുഞ്ഞു ചെടിന്ന് വരെ എന്തെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടാകും. ഒരു ചിത്രശലഭത്തെ നോക്കി, ഒരു എന്താ കിളിയെ നോക്കിയിട്ട് നമുക്ക് പഠിക്കാനുണ്ടാകും. അപ്പോ എന്താ നമ്മള് പറഞ്ഞേ, അപ്പൊ അതുകൊണ്ടാണ് പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ കേന്ദ്രം അദ്ദേഹം അവിടെ വാർത്തെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് അത് വ്യത്യസ്തമായിട്ട് നിലകൊണ്ടതും, മറ്റു യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശാന്തിനികേതൻ അല്ലെങ്കിൽ വിശ്വഭാരതി നിലകൊള്ളാനായിട്ട് കാരണം അതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പാഠത്തിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. പേര് പിന്നെ ദേവേന്ദ്രനാഥ് ടാഗോർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന്റെ. ശാരദാദേവി, ശാരദാദേവി അമ്മ ദേവി. അപ്പോ അദ്ദേഹത്തിന്റെ അവരൊക്കെ ഉണ്ടായിരുന്നു, വലിയ കുടുംബമായിരുന്നു. അപ്പൊ അവരുടെ ഇതിലേക്കൊക്കെ പോകുന്നില്ല. എന്താ പറഞ്ഞു ശ്രീ, പതിനാലാമത്തെ. അപ്പൊ ചെറിയ കുടുംബമായിരുന്നു പതിനാലാമത്തെ മകൻ എന്ന് പറയുമ്പോ അത്രയും ചെറിയ കുടുംബമാണ്. അപ്പോ ഗുരുദേവ് എന്ന പേരിലാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ബഹുമാന സൂചകമായിട്ട് നമ്മൾ ചാർത്തി കൊടുത്ത ഒരു എന്താ ബഹുമതി പേരാണ് ഗുരുദേവ്. ഗുരുദേവ് എന്ന് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നു. പിന്നെ ഋഷി തുല്യമായ ഒരു ജീവിതം നയിച്ച വ്യക്തി കൂടിയാണ്, ഋഷിയെ പോലെയായിരുന്നു. ഋഷി തുല്യമായ ജീവിതം നയിച്ച വ്യക്തി. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടും കഴിവുകൊണ്ടും എന്താ എന്താ ആശയങ്ങൾ കൊണ്ടും ജീവിത രീതി കൊണ്ടും ഒക്കെ ഒത്തിരി വ്യത്യസ്തത പുലർത്തിയുന്ന ബഹുമുഖ പ്രതിഭ എന്ന് നമുക്ക് ടാഗോറിനെ വിളിക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്നുള്ള പാഠം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പാഠത്തിലേക്ക് പോവാം. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയും ആണെന്ന് പറയാം ഇന്ത്യയുടെ. പക്ഷെ അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പൊക്കെ അദ്ദേഹം മരിച്ചു പോയെന്ന് മാത്രം. അപ്പൊ നോക്കാം, തുടങ്ങാം. അതിന്റെ ഒരു പാരഗ്രാഫ് നമുക്ക് ചിലപ്പോ തുടങ്ങി വെക്കാൻ പറ്റും. അപ്പൊ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്നാണ് അതിന് പേരിട്ടിരുന്നത്. അപ്പൊ ഏതാണ് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ നമുക്ക് നോക്കാം. ബാലചന്ദ്രൻ എന്റെ അനുജന്റെ മകനാണ്. കാലം തുടങ്ങി വൃക്ഷങ്ങളോടും ചെടികളോടും എല്ലാം അവന് വളരെ വാത്സല്യമായിരുന്നു. തറയിൽ എന്തെങ്കിലും മുളച്ചു വരുന്നത് കണ്ടാൽ വളരെ നേരം അവനത് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കും. ഏതോ ഒരു വലിയ ശാസ്ത്ര തത്വം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഫിയാലിജോ എന്ന് വായിച്ച പാരഗ്രാഫ്. ഫിയാലിജോ ഇഷ ബിനോയ് ഫിയയുടെ അവിടെ കട്ടായിരുന്നു. ബാലചന്ദ്രൻ എന്റെ അനുജന്റെ മകനാണ്. കുട്ടിക്കാലം തുടങ്ങി വൃക്ഷം
വൃക്ഷങ്ങളോടും ചെടികളോടും എല്ലാം അവന് വളരെ വാത്സല്യമായിരുന്നു. തറയിൽ എന്തെങ്കിലും മുളച്ചു വരുന്നത് കണ്ടാൽ വളരെ നേരം അവനത് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കും. ഏതോ ഒരു വലിയ ശാസ്ത്ര തത്വം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ. അപ്പോ ഇവിടെ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന് ഈ പാഠത്തിന് പേര് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ വൃക്ഷത്തെ സ്നേഹിച്ച ബാലനെ കുറിച്ച് ഉള്ളതാണ് ഈ പാഠം. അപ്പോ ആ ബാലനും നമ്മുടെ ടാഗോറും തമ്മിലുള്ള ബന്ധം എന്താണ്? നേഹാശരത്, എന്ത് ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്? ടാഗോറും ആ ബാലനും തമ്മിലുള്ള ബന്ധം എന്ത്? നേഹ കേക്കല്ലേ? ആരോമൽ അനുജന്റെ മകൻ. പേജ് നമ്പർ ആദ്യത്തെ പാഠം തന്നെ എട്ടാമത്തെ പേജ് അടിസ്ഥാന പാഠാവലിയിലെ ഉണ്ടോ? അപ്പോ അദ്ദേഹത്തിന്റെ അനുജന്റെ മകനാണ് ബാലചന്ദ്രൻ. ആ വൃക്ഷത്തെ സ്നേഹിച്ച ബാലന്റെ പേര് ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ പേര് അണ്ടർലൈൻ ചെയ്തോ. ബാലേന്ദ്രൻ എന്റെ അനുജന്റെ മകനാണ്. എന്ത് പ്രത്യേകതയാണ് ഈ അനുജന്റെ മകന് ഉണ്ടായിരുന്നത്? വൃക്ഷങ്ങളോട് ചെടികളോട് വലിയ സ്നേഹമായിരുന്നു. വേറൊരു പറയുന്നുണ്ടല്ലോ, വേറൊരു പ്രത്യേകത കൂടി എന്താ? നോക്കിക്കൊണ്ടിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? ഞാൻ പറയുന്നവര് മാത്രം അൺമ്യൂട്ട് ചെയ്യാം. ആ ഓക്കെ, താങ്ക് യു. അപ്പോ ബന്ധം നമുക്ക് മനസ്സിലായി. ബാലചന്ദ്രൻ ടാഗോറിന്റെ അനുജന്റെ മകൻ, ചെറിയ കുട്ടി. അപ്പോ അവന്റെ ഏറ്റവും വലിയ പ്രത്യേകത കുഞ്ഞിലെ വൃക്ഷങ്ങളോടും ചെടികളോടും അവന് വലിയ സ്നേഹമായിരുന്നു. അപ്പൊ നിങ്ങളും കുഞ്ഞിതിലെ അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പോ വലുതായി കഴിയുമ്പോഴാണ് വൃക്ഷത്തെ കാണുമ്പോ അതൊക്കെ വെട്ടി വീഴ്ത്തിയിട്ട് കാശ് പോക്കറ്റിൽ ഇടാൻ തോന്നുക അല്ലെ. ആ പ്രകൃതിയോടുള്ള സ്നേഹവും ബന്ധവും ഒക്കെ ചിലപ്പോ വലുതാകും തോറും ചിലപ്പോ കുറേശ്ശെ ഇങ്ങനെ എന്താ പറയാ കുറഞ്ഞു വരുമായിരിക്കും. ഇടശ്ശേരിയുടെ ഒരു കവിതയുണ്ട്, ഇടശ്ശേരി കേട്ടിട്ടുണ്ടോ നിങ്ങള്? പൂതുപ്പാട്ടൊക്കെ എഴുതി ഇടശ്ശേരി കേട്ടിട്ടുണ്ട് അല്ലെ. മലയാളത്തിലെ ഒരു മഹാകവിയായിരുന്നു, വലിയ കവിയായിരുന്നു ഇടശ്ശേരി. അപ്പൊ അദ്ദേഹം ഒരു കവിതയിൽ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ മകൻ കവിതയുടെ പേരെന്ന് പറയുമോ? കവിതയുടെ പേരെന്താ? ഓർക്കുന്നില്ല. കവിതയുടെ സന്ദർഭം ഞാൻ പറഞ്ഞതൊക്കെ കേൾക്ക്, ഇപ്പൊ നിങ്ങൾ മ്യൂട്ട് ചെയ്തേ. അതിന്റെ ചുരുക്കം ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ മകൻ സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങുക, ആദ്യമായിട്ട് സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോ മൂത്ത മകള് ഈ മകനെ അണിയിച്ചൊരുക്കുകയാണ്. മൂത്ത മകള് അവനെ പൗഡർ ഇട്ട് കൊടുക്കുന്നു, പിന്നെ അവന് തലമുടി ചെയ്ത് കൊടുക്കുന്നു, ബാഗൊക്കെ റെഡിയാക്കി കൊടുക്കുന്നു. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ കവി തന്റെ ആദ്യത്തെ വിദ്യാലയ ദിനത്തെ കുറിച്ച് ഓർമ്മിക്കുന്നുണ്ട്. തന്റെ ആദ്യത്തെ വിദ്യാലയ ദിനത്തെ കുറിച്ച് ഓർമ്മിക്കുകയാണ്. അപ്പോ അന്ന് കവി ഇതുപോലെ തന്നെ, കവിനെ ഇതുപോലെ തന്നെ എന്താ ഉടുപ്പിടിച്ചു കൊടുത്തതും ആദ്യമായിട്ട് സ്കൂളിൽ ഭയത്തോടെ സ്കൂളിൽ പോകുന്നത് ബാഗൊക്കെ ആയിട്ട് പോകുന്ന കാര്യങ്ങൾ കവി ഓർമ്മിക്കുന്നുണ്ട്. എന്റെ ഒരു കമ്പയർ ചെയ്യുന്നുണ്ട് അദ്ദേഹം അന്നത്തെ തന്റെ ആദ്യത്തെ വിദ്യാലയ ദിനം, ഇന്നത്തെ തന്റെ മകന്റെ വിദ്യാലയ ദിനം, അങ്ങനെ താരതമ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോ മകൻ അദ്ദേഹം ഇങ്ങനെ ആ കവിതയിൽ പറയുന്നുണ്ട്, മകൻ ഇപ്പൊ സ്കൂളിൽ പോകുന്ന എന്തിനാ? അവൻ പഠിക്കാനാണ് അല്ലെ. അവൻ ഭാഷ പഠിക്കും, കണക്ക് പഠിക്കും, ശാസ്ത്രം പഠിക്കും, വ്യാകരണം പഠിക്കും അല്ലെ. ഇതെല്ലാം പഠിച്ച് ഇപ്പൊ വളരെ നിഷ്കളങ്കനായിട്ട് അദ്ദേഹം അവൻ പോവുകയാണ്. തിരിച്ച് വലിയൊരു ഭാരമായിട്ടാണ് അവൻ വരിക അല്ലെ. ഇതെല്ലാം പഠിച്ച് തലയിൽ കയറ്റിയിട്ട് ബാഗിനേക്കാളും വലിയ വെയിറ്റ് ഒക്കെ എടുത്തിട്ട് അവൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് തിരിച്ചു വരും. അപ്പൊ ഇത്ര നാള് അവൻ എങ്ങനെയായിരുന്നു? മുറ്റത്തെ അരളിച്ചെടിയിൽ വന്നിരിക്കുന്ന കൊച്ചു കിളികൾ, തത്തിക്കളിക്കുന്ന കൊച്ചു കിളികളോട് കിന്നാരം പറഞ്ഞു, ചിത്രശലഭത്തിന്റെയും പൂമ്പാറ്റിയുടെ ഒക്കെ പിറകെ ഓടി അങ്ങനെ ഈ ചെടികളെയും കണ്ട് പുലിനെയും പറിച്ച് ഇങ്ങനെ പ്രകൃതിയായിട്ട് ഇണങ്ങി കഴിഞ്ഞിരുന്ന അവൻ ഇനി മുതൽ സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒത്തിരി പഠിക്കാനുണ്ട്, എഴുതാനുണ്ട് അല്ലെ. ഈ അവന്റെ ചുറ്റുവട്ടത്തേക്ക് ഇറങ്ങാൻ ചിലപ്പോ നേരം ഉണ്ടാവില്ല, മണ്ണിലേക്ക് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല. അപ്പോ അവൻ ഇതൊക്കെ നഷ്ടപ്പെടും.
ഈ പ്രകൃതിയുടെ ഭാഷ അവൻ പുതിയ ഭാഷയൊക്കെ പഠിക്കും, ഇംഗ്ലീഷ് ചിലപ്പോൾ മണിമണിയായിട്ടൊക്കെ പറയും അല്ലെ, ഗ്രാമർ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അവൻ പറയും. പക്ഷേ ഈ പ്രകൃതിയുടെ ഭാഷ അവൻ മറന്നു പോകുമോ എന്ന് ഓർത്തിട്ട് കവി വല്ലാതെ നൊമ്പരപ്പെടുന്നുണ്ട്. കവി വല്ല അതാ കുഞ്ഞു ചെറിയ കുട്ടികളായിരിക്കുമ്പോ ഇതൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും. ഈ കുഞ്ഞു പൂമ്പാറ്റകളും അല്ലെ, നിറമുള്ള ഈ ചിത്രശലഭങ്ങളും ഈ ചെടികളും ഇതൊക്കെ, ചെടി വളരണം പുല്ല് വളരണം ഒക്കെ ചിലപ്പോൾ നമ്മൾ നോക്കിയിരിക്കും. കിളി പറക്കുന്നത്, അതിന്റെ നിറങ്ങള്, അതിന്റെ സ്വരം, ഇതൊക്കെ നമ്മൾ ആകർഷിക്കും. പക്ഷെ കുറച്ചങ്ങോട്ട് വലുതായി കഴിഞ്ഞാൽ ഇതൊക്കെ, ഇതിനോടൊക്കെയുള്ള ആ മമത, ആ ബന്ധമൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നോർത്ത് കവി ഭയപ്പെടുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ബാലചന്ദ്ര ചെറുപ്പത്തിലെ ഇങ്ങനെയായിരുന്നു, മുതിർന്നപ്പോ ഇങ്ങനെയായിരുന്നു, നമുക്ക് പിന്നെ പഠിക്കാം. ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് എടുത്തിട്ടില്ല കേട്ടോ, ഒരു മിനിറ്റ് പെട്ടെന്ന്. അപ്പൊ അടുത്ത ദിവസം നിങ്ങൾ ഈ ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് നന്നായിട്ട് വായിച്ചിട്ട് വന്നാൽ മതി, പെട്ടെന്ന് അറ്റൻഡൻസ് എടുക്കാം. ആദി ആദി ഈശ്വർ, സോറി സോറി, അത് ആറാം ക്ലാസ് ആണ്. ആദിനാഥ് പ്രസന്റ്, അലോക്, വെമ്പേം പറഞ്ഞോ, ഫൈവ് ഏക്കാർ വേഗം അൺമ്യൂട്ട്. അമ്മു അമ്മു ഓക്കെ, അനന്തകൃഷ്ണ പ്രസന്റ്, ആന്റണി പ്രസന്റ്, ഐമൻ പ്രസന്റ്, പ്രസന്റ് ദിയ എം ഡി പ്രസന്റ്, ഇഷ പ്രസന്റ്, ഫിയ മരിയ പ്രസന്റ്, പ്രസന്റ് ഇഷ പ്രസന്റ്, പ്രണവ് പ്രസന്റ്, ദെൻ പ്രവീൺ, ഹർഷ അറ്റൻഡൻസ് ഇട്ടു. റിച്ചാർഡ് അശ്വിൻ പ്രസന്റ്, ബിൽസ പ്രസന്റ്, ഇനോവിൻ ആന്റിലിയ, ഓക്കെ ഓക്കെ. Ma'am, Inovin is not present. Inovin not present. Isra, Esra present. Then Evangel, Evangel present. Present, ma'am. Then Faiz Mohammed present. Jalin present. Josein. Ma'am, Evangel is present. Josein present. Krishnaveni. Krishnaveni na kaanu nilalako. Present ആണോ കൃഷ്ണവേണി? അമാനത്ത്, അമാനത്ത്, ജനലി, അമാനത്ത്, അമാനത്ത് is not present. Absent. Absent. ചിന്മയ് present. Present. ധനയ്, ധനയ് is present. ചിന്മയ് present. ധനയ് absent. ഫെലിക്സ്? Present. ഫിയ? ലിജോ, ഫിയ ലിജോ present, ma'am. Present. Then, നൈഫ absent. നജ്മ? നജ്മ absent. നജ്മ is absent. നേഹ ശരത് present, no? Not present. Not present. Then നെവിൻ? നെവിൻ is present. Okay, thank you. വായിച്ചിട്ട് വന്നോളൂ കേട്ടോ. Bye.